was demonetization a humble decision? ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുകയാണ്, നോട്ട് നിരോധനം എന്ന് പറയുന്നത് ഗവൺമെന്റ് വിനയപൂർവം എടുത്ത ഒരു തീരുമാനമായിരുന്നോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. One evening, the Prime Minister of India doesn't listen to the voice of Kerala, doesn't listen to the voice of Punjab, doesn't listen to the voice of Haryana, doesn't listen to the voice of Bengal, doesn't listen to his cabinet, doesn't listen to anybody, turns around and says, I am now demonetizing India's currency. ഒരു വൈകുന്നേരം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇവിടെ വന്ന് പറയുന്നു, അദ്ദേഹം കേരളത്തിന്റെ ശബ്ദം കേൾക്കുന്നില്ല, പഞ്ചാബിന്റെ ശബ്ദം കേൾക്കുന്നില്ല, ബംഗാളിന്റെ ശബ്ദം കേൾക്കുന്നില്ല, അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിലെ മന്ത്രിമാരുടെ ശബ്ദം കേൾക്കുന്നില്ല. അദ്ദേഹം ഒരു വൈകുന്നേരം വന്ന് നിന്ന് പെട്ടെന്ന് പറയുന്നു, ഞാൻ ഈ രാജ്യത്ത് നോട്ട് നിരോധനം നടപ്പിലാക്കാൻ പോവുകയാണ്. And with his arrogance, he shatters millions and millions of lives. അദ്ദേഹത്തിന്റെ ഈ ധാർഷ്ട്യം കൊണ്ട് ദശലക്ഷക്കണക്കിന് ജീവിതങ്ങളെയാണ് അദ്ദേഹം തകർത്തു കളഞ്ഞത്. Few months after that, again, without any conversation with the people of Kerala, without any conversation with the small and medium businesses, without any conversation with the farmers, he says at midnight, I am passing GST. കുറച്ച് മാസങ്ങൾക്ക് ശേഷം കേരളത്തിലെ ആളുകളോട് സംസാരിക്കാതെ, കർഷകരോട് സംസാരിക്കാതെ, ചെറുകിട ഇടത്തരം വ്യവസായികളോട് ഒന്നും സംസാരിക്കാതെ അർദ്ധരാത്രി അദ്ദേഹം വന്ന് പറയുകയാണ്, ഞാൻ ഈ രാജ്യത്ത് ചരക്ക് സേവന നികുതി നടപ്പിലാക്കാൻ പോവുകയാണ്. And again, destroys the Indian economy. അത് മാത്രമല്ല, ഇതിലൂടെ വീണ്ടും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ അദ്ദേഹം നശിപ്പിക്കുകയാണ് ചെയ്തത്. And recently, one asks, why are farmers standing outside Delhi? അത് മാത്രമല്ല, അടുത്തിടെയായി ഒരാൾ ചോദിക്കും, നമുക്ക് ചോദിക്കാം, എന്തുകൊണ്ടാണ് നമ്മുടെ കർഷകർ ഡൽഹിക്ക് പുറത്തു നിന്ന് ഇങ്ങനെ പ്രതിഷേധം ചെയ്യുന്നത്? Why have they suddenly decided lakhs and lakhs of farmers to stand in front of Delhi? എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ലക്ഷക്കണക്കിന് കർഷകർ പെട്ടെന്ന് തീരുമാനിച്ചത് ഡൽഹിക്ക് പുറത്തു നിന്ന് ഇങ്ങനെ പ്രതിഷേധിക്കാം എന്ന് തീരുമാനിച്ചത്? Because again, a decision has been taken with absolutely no respect.